വെള്ളി നോയമ്പിന്റെ ഒന്നാമത്തെ ദിവസമായ ഇന്ന് ശുഭകോണോ എന്നാണ് അറിയപ്പെടുന്നത്. ശുഭകോണോ എന്ന സുറിയാനി വാക്കിന്റെ അർത്ഥം സർവീസ് ഓഫ് റീകൺസിലിയേഷൻ, അതായത് പരസ്പരം രമ്യപ്പെടുക എന്നാണ്. ബൈബിളിലുടനീളം നാം ഒന്ന് കണ്ണുപൊടിച്ചാൽ ആദ്യാവസാനം പരസ്പരം രമ്യപ്പെടുവാനുള്ള സന്ദേശമാണ് അത് നമുക്ക് നൽകുന്നത് എന്ന് കാണാം. ഏദൻ തോട്ടത്തിൽ വെച്ച് പാപമൂലം ദൈവത്തിൽ നിന്നും അകന്നു പോയ മനുഷ്യനെ സർവശക്തനായ ദൈവവുമായി പരസ്പരം രമ്യപ്പെടുത്തുവാൻ ആണല്ലോ യേശു ക്രിസ്തു ഈ ലോകത്തിൽ അവതരിച്ചത് തന്നെ. അവൻ തന്റെ ജീവിതവും പീഡസഹനവും ക്രൂശമരണവും ഉദ്ധാനവും വഴി നമുക്ക് പിതാവായി ദൈവത്തിലേക്കുള്ള പാത തുറന്നു തന്നു. ഒരു മനുഷ്യൻ ദൈവവുമായും മറ്റ് സഹജീവികളുമായും പരസ്പരം രമ്യപ്പെടുമ്പോൾ അവൻ്റെ ജീവിതവും ആത്മീയമായും ഭൗതികമായും ഉയർന്ന തലങ്ങളിലേക്ക് നയിക്കപ്പെടുന്നു. ദൈവവുമായും മനുഷ്യരെയുമായും ഒരു പുതിയ ബന്ധവും നവജീവനും അവൻ സാധ്യമാക്കുന്നു. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പരസ്പരം രമ്യപ്പെടുന്നതിന് വളരെ പ്രസക്തി നൽകിയിരിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:23 യേശു പറയുന്നു, നീ ബലിപീഠത്തിൽ കാഴ്ച അർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരൻ നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ച വസ്തു അവിടെ ബലിപീഠത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ആദ്യം പോയി സഹോദരനോട് രമ്യപ്പെടുക, പിന്നെ വന്ന് കാഴ്ച അർപ്പിക്കുക. അതെ, പരസ്പരം രമ്യപ്പെടാതെ നമ്മുടെ നോയമ്പോ പ്രാർത്ഥനയോ ബലികളോ കൊണ്ട് ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ കഴിഞ്ഞതല്ല. ഈ വലിയ നോയമ്പിന്റെ ആദ്യ ദിവസമായ ഇന്ന് നമുക്ക് ദൈവത്തിരുമുമ്പാകെ താഴ്മയോടും അനുസരണയോടും കൂടിയായിരിക്കാം. തിരുവചന പ്രകാരം നമ്മോട് തന്നെയും സഹോദരങ്ങളോടും രമ്യത്തിലായിരിക്കാം. പരസ്പരം രമ്യത്തിലൂടെ ഈ നോമ്പ് കാലം നമുക്ക് കൂടുതൽ കൂടുതൽ ദൈവകൃപയിൽ നിരയപ്പെടാം. ഓരോ ദിവസവും പ്രാർത്ഥനയാൽ വിശദീകരിക്കാം. അതിനായി ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ക്രൂശിതന